ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ വ്ളോഗ് ഫൈവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എക്സ്പ്രസോൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് ക്യാമറ. കമ്പനി സ്റ്റീരിയോ ഉള്ള മോഡലാണ്, സ്റ്റയറിംഗ് കൺട്രോളൊന്നുമില്ല, പിന്നെ സ്റ്റീരിയോ മാത്രമേ ഉള്ളൂ. സ്റ്റീരിയോ സ്പീക്കർ, ഫ്രണ്ട് ഡോറിൽ സ്പീക്കർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അതിൻ്റെ ക്യാമറ ഫിറ്റിംഗാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വണ്ടിക്കകത്തും നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏത് വണ്ടിക്കും ചെയ്യാം. വേറെ കട്ടിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ല. കണക്റ്റഡ് ടു കണക്ടറാണ്. സ്പീക്കറും കാര്യങ്ങളും ഏത് വേണമെങ്കിലും നമുക്കിപ്പോൾ ചെയ്യാം, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ മാരുതി എക്സ്പ്രസോയിലാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ഫിറ്റ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് ക്യാമറ ആണ്. കമ്പനി സ്റ്റീരിയോ ഉള്ളതാണ്. സ്റ്റയറിംഗ് കൺട്രോളും കാര്യങ്ങളൊന്നുമില്ല. പവർ വിൻഡോ പാനൽമ വരുന്ന ടൈപ്പാണ്. പിന്നെ കമ്പനി സ്റ്റീരിയോ ഇപ്പോൾ നമ്മൾ അയച്ചെടുക്കുകയാണ്. മേലത്തെ ഫ്രെയിം ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്, വലിച്ചു ഊരിയാൽ മതി. അതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ മാത്രമേ ഉണ്ടുള്ളൂ. കമ്പനി സ്പീക്കറൊക്കെ ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ഈ കമ്പനി സെറ്റ് റിമൂവ് ചെയ്ത് മറ്റുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതിനകത്ത് രണ്ട് USB പോർട്ട്, അതേപോലെ GPS കേബിള്, പിന്നെ ക്യാമറ, റിയർ ക്യാമറിൻ്റെ കപ്ലർ, സബ് ഔട്ടിൻ്റെ കപ്ലർ, പിന്നെ FM ആൻറ്റിൻ്റെ കപ്ലർ, സെറ്റിൻ്റെ മെയിൻ കണക്ടർ. അതിൻ്റെ ജോയിൻ്റ് എന്ന് പറയുന്നത് കട്ടിങ്ങൊന്നുമല്ല, ഡയറക്റ്റ് കപ്ലറാണ്. വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരില്ല, ഡയറക്റ്റ് പിന്നിങ് ആണ് ഫുള്ള്. ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. GPSൻ്റെ ആൻറ്റിന് വെച്ചിട്ടുണ്ട്. പാണ്ടോട് സെറ്റ് പാനലടക്കം കൊടുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് പവർ വിൻഡോൻ്റെ സ്വിച്ചും അതാൻ്റെ സ്വിച്ചൊക്കെ ഫിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് നിങ്ങളെ കാണിക്കുകയാണ്. 2GB റാം, 16GB ഇൻറ്റർണൽ മെമ്മറി, 360 ടൈപ്പ് ക്യാമറ ആണ് ഇതിൽ വെച്ചുള്ള. ഞാൻ റിവേഴ്സ് ഇടുമ്പോൾ കാണിച്ചു തരാം. വൈഡ് ആംഗിളായിട്ടാണ് വരിക. സ്മൂത്ത് ടച്ചാണ്, കാര്യങ്ങളും ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ പാർക്കിങ്ങിൽ പാർക്ക് ഓണാക്കുമ്പോൾ സൈഡിൽ ഒളിയത്തിൻ്റെ ബട്ടൻ്റെ അവിടെയൊക്കെ വൈറ്റ് ലൈറ്റ് ഉണ്ടാവും. ഡിസ്പ്ലേ ഒന്ന് ഡിമ്മ് വരും. ഒരു വൃത്തിയോടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്ലിമ്മായിട്ടാണ് സെറ്റ് വരുന്നത്. അപ്പോൾ വെയ്റ്റ്ലെസ് ആണ്. പാനല് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഫുള്ള് ലോക്കിങ്ങും കാര്യങ്ങളും ആവും. ഇപ്പം ഞാൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഫിനിഷിങ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കേണ്ടത്. റിവേഴ്സിൻ്റെ ക്യാമറ നോക്കിക്കോളൂ, വളഞ്ഞിട്ടുണ്ട്. മൊത്തം പമ്പർ കാര്യങ്ങളൊക്കെ ബാക്കിൽ കാണാൻ പറ്റും. 360 ടൈപ്പ് ആകുമ്പോൾ അങ്ങനെ ഒരു മെച്ചുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്, താങ്ക് യു.